വെൽക്കം ടു ഷെമീസ് കിച്ചൺ. നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ തുടരെ തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇന്നൊരു അവക്കാഡോ സ്മൂത്തി, ചെറിയൊരു വീഡിയോ ആണ്. അവക്കാഡോ സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനൊരു അവക്കാഡോ എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഈ അവക്കാഡോ ഇത്തിരി കൂടെ പഴുക്കാനുണ്ട്. കറക്റ്റായിട്ടും പറഞ്ഞാൽ പഴുത്ത അവക്കാഡോ ആണ് നമുക്ക് സ്മൂത്തിക്കൊക്കെ നല്ല ടേസ്റ്റും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ പഴുത്ത അവക്കാഡോ എടുക്കുക. ഇത് കുറച്ചുകൂടി പഴുക്കാനുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ അരിയൊക്കെ മാറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാവരും ഡെയിലി വ്ളോഗ്സുകളായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഞാനും ഉടനെ തന്നെ വ്ളോഗുകളുമായിട്ട് വരുന്നതായിരിക്കും. കുറച്ചൊരു ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതാണ് ഒരു ഇൻ്റർവെല്ലായത്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇത് നല്ല പഴുത്ത് തന്നെ എടുക്കണമെന്ന് പറയുന്നത് പഴുത്തില്ലെങ്കിൽ ഒരു ചെറിയ ഒരു കയർപ്പ് കാണും. ചിലർക്കൊന്നും അവക്കാഡോ വലിയ ഇഷ്ടമല്ല, കാരണം ഇതിലൊരു മധുരമോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇത് ചേർത്ത് മിക്സിയിൽ അടിച്ച് ജ്യൂസായിട്ടോ സ്മൂത്തി ആയിട്ടൊക്കെ കുടിക്കാനേ ഉള്ളൊരു ടേസ്റ്റുള്ളൂ. പക്ഷേ ഭയങ്കര പോഷക ഗുണമുള്ളൊരു ഫ്രൂട്ടാണ് ഇത്, ബട്ടർ ഫ്രൂട്ടെന്നും പറയും. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, അത് നമുക്ക് മിക്സിയിൽ ജാറിലേക്കിടാം. ആൻറ്റി ഏജിങ്ങിന് നല്ലൊരു ഫ്രൂട്ടാണിത്. നമുക്കിത് സാലഡ്സിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പച്ച അവക്കാഡോ, അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടായ ഒരു ചിക്കു ഒരു സപ്പോട്ടോയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. അത് നല്ലൊരു മധുരം, നല്ല മധുരമുള്ള സപ്പോട്ടയാണത്, നമ്മുടെ വീട്ടിലുണ്ടായ എന്നാണ്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിനി എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഇത് കൃഷിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിനി വ്ളോഗ്സ് കാണിക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാം. ഒരിക്കൽ ഞാൻ അതിൻ്റെ ഒരു ആ കൃഷിയിടം മാത്രം ഒന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഷെമീസ് കിച്ചണിൽ. ആ കൃഷിയുടെ വീഡിയോ ഞാൻ പിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് നല്ല പഴുത്തയാണെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി. കുറച്ച് കട്ടപ്പാലും കൂടെ നമ്മൾ ആ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്യാം. കട്ടപ്പാൽ കിട്ടിയാലേ ആ സ്മൂത്തി നല്ലൊരു ടെക്സ്ചറിലിരിക്കത്തുള്ളൂ. പിന്നെ പഞ്ചസാര ഹെൽത്തി ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, തേനാണ് ഒഴിക്കേണ്ടത്. പിന്നെ കുറച്ചുകൂടി ഞാൻ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ഉപയോഗിക്കാത്തവർ തേനൊഴിച്ച് അടിച്ചെടുത്താൽ മതി. മിക്സിയിൽ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. വളരെ എളുപ്പമാണ്. ഇപ്പോൾ രാത്രിയിലൊക്കെ ഈ ഒരു ഗ്ലാസ് സ്മൂത്തി കഴിച്ചുകൊണ്ട് കിടന്നാൽ അത് വേറെ ഫുഡൊന്നും നമുക്ക് ആവശ്യമില്ല. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ഞാൻ കുറച്ച് ക്രഷ്ഡ് ബദാമും കൂടി അതിലൊന്ന് ആഡ് ചെയ്യുന്നു. ഇനി എല്ലാ വീക്കിലും തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം. ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.